വനോ ചെട്ടിക്കാടൊരു പരുദീസ കിഴക്കുദിക്കിനു പാകുവ അനുഗ്രഹിക്കും ഭൂമിയ മനസ്സു തൊട്ടു വിളിക്കുന്നവനോ ചെട്ടിക്കാടൊരു പരുദീസ ിണറൊന്നുള്ളൊരു തീർത്ഥാടന കേന്ദ്രം അനന്തമത്ഭുത വിളികൾ തന്നുടെ ഉത്ഭവം ഈ ഗേഹം ഇവിടെ അന്തോണി സഭയം തീർത്ഥജലത്തിൻ കിണറൊന്നുള്ളൊരു തീർത്ഥാടന കേന്ദ്രം അനന്തമത്ഭുത വിളികൾ തന്നുടെ ഉത്ഭവം ഈ ഗേഹം ഇവിടെ അന്തോണി സഭയം അനുഗ്രഹിക്കും ഭൂമിയ മനസ്സു തൊട്ടു വിളിക്കുന്നവനോ ചെട്ടിക്കാടൊരു പരുദീസ സദ്യയൊരുക്കി വിളമ്പും നേരിൻ തിരുമുറ്റം ഈ തിരുമുറ്റത്തുണ്ടൊരു തണലായി മാവിൻ വാത്സല്യം അഴുകാ നാവിൻ വാത്സല്യം നേർച്ച സദ്യയൊരുക്കി വിളമ്പും നേരിൻ തിരുമുറ്റം ഈ തിരുമുറ്റത്തുണ്ടൊരു തണലായി മാവിൻ വാത്സല്യം അഴുകാ നാവിൻ വാത്സല്യം അനുഗ്രഹിക്കും ഭൂമിയ മനസ്സു തൊട്ടു വിളിക്കുന്നവനോ ചെട്ടിക്കാടൊരു പരുദീസ പിതാവ് കയ്യിലെടുക്കും ഒരീശോ അമ്മയ്ക്കുണ്ണീശോ ിൽ ഉദിച്ചൊരുണ്ണീശോ ഹൃദയം നിറഞ്ഞൊരുണ്ണീശോ പിതാവ് കയ്യിലെടുക്കും ഒരീശോ അമ്മയ്ക്കുണ്ണീശോ അന്തോണി സിൻ ദിവ്യകരങ്ങളിൽ ഉദിച്ചൊരുണ്ണീശോ ഹൃദയം നിറഞ്ഞൊരുണ്ണീശോ അനുഗ്രഹിക്കും ഭൂമിയ മനസ്സു തൊട്ടു വിളിക്കുന്നവനോ ചെട്ടിക്കാടൊരു പരുദീസ അക്ഷരമറിയാൻ പുതുചോറുണ്ണാൻ ആശ്രയം ഈ ഗേഹം തിന്മയകറ്റും നന്മകൾ നേടാനുണ്ട് തുലാഭാരം ഇവിടെയുണ്ട് തുലാഭാരം അക്ഷരമറിയാൻ പുതുചോറുണ്ണാൻ ആശ്രയം ഈ ഗേഹം തിന്മയകറ്റും നന്മകൾ നേടാനുണ്ട് തുലാഭാരം ഇവിടെയുണ്ട് തുലാഭാരം ിൽ
കുതിക്കുന്നു പാകുവ അനുഗ്രഹിക്കും ഭൂമിയാ മനസ്സു തൊട്ടു വിളിക്കും അവനോ ചെട്ടിക്കാടൊരു പർവീസ ശ്വാസക്കനി സങ്കീർത്തന ഭാഷ്യം നിനക്കു പൂർണത നേടണമെങ്കിൽ തുടങ്ങു നീ ദാനം അവിടെയാണു സമാധാനം സങ്കടമുള്ളവനാശ്വാസക്കനി സങ്കീർത്തന ഭാഷ്യം നിനക്കു പൂർണത നേടണമെങ്കിൽ തുടങ്ങു നീ ദാനം അവിടെയാണു സമാധാനം കിഴക്കുതിക്കിന് പാതുവ അനുഗ്രഹിക്കും ഭൂമിയ മനസ്സു തൊട്ടു വിളിക്കും അവനോ ചെട്ടിക്കാടൊരു പറുദീസ കിഴക്കുതിക്കിനു പാതുവ അനുഗ്രഹിക്കും ഭൂമിയ മനസ്സു തൊട്ടു വിളിക്കും അവനോ ചെട്ടിക്കാടൊരു പറുദീസ
ദേവാലയത്തിലെ പൂജിത വേദി ദീപങ്ങൾ തെളിയുന്നിതാ മാലാഖമാരുടെ മാധുര്യമേറും ഗാനം മുഴങ്ങുന്നിതാ ദേവാലയത്തിലെ പൂജിത വേദി ദീപങ്ങൾ തെളിയുന്നിതാ മാലാഖമാരുടെ മാധുര്യമേറും ഗാനം മുഴങ്ങുന്നിതാ ദൈവത്തിൻ ജനമേ വരുവിൻ സ്നേഹത്തിൻ ബലിയിൽ ചേരാ ദൈവത്തിൻ ജനമേ വരുവിൻ സ്നേഹത്തിൻ ബലിയിൽ ചേരാ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേയമ്മാവോടും കൂടെ മിശിഹായിൽ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ പരിശുദ്ധമായ ഈ ബലിയിൽ നാം പങ്കുചേരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കരുതി വച്ച എല്ലാ നിയോഗങ്ങളും പരിശുദ്ധമായ തിരുവൽത്താരയിൽ ചേർത്ത് വച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരിലൊരുവനായ ശിമയോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അവൻ ഉത്തരം പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശു വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാം തവണയും ശിമയോൻ ഉത്തരം പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും അതേ ചോദ്യം ഈശോ അവനോട് ചോദിക്കുമ്പോൾ
അത് അവൻ്റെ ഉള്ളിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. വലിയ നൊമ്പരത്തോടെ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ നീ എല്ലാം അറിയുന്നുവല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശോനാഥൻ നമ്മോടും സമാനമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ നിൻ്റെ ജീവിത സാഹചര്യത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പകർച്ചവ്യാധിയുടെ ഭീതിയിലായിരിക്കുമ്പോൾ, ഉള്ളിൽ കരുതി വച്ച സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുമ്പോൾ, സ്വരുക്കൂട്ടിയതൊക്കെ തകർന്നടിയുമ്പോൾ, പ്രിയമുള്ളവർ അങ്ങകലെ എവിടെയോ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരത്തിൽ വേദനിക്കുമ്പോൾ, ഇനിയുമെന്ത് എന്ന ചിന്തയിൽ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ, പ്രാർത്ഥിക്കണമോ എന്ന ചിന്ത പോലും മാനുഷികമായ ചിന്തയാൽ കടന്നു വരുമ്പോൾ, ഈശോനാഥൻ നമ്മോട് ഓരോരുത്തരോടുമായി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇതിനേക്കാളൊക്കെ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന്. ഉത്തരം നൽകേണ്ടത് ഞാനും നിങ്ങളുമാണ്. ദൈവമൊരുക്കിയ വലിയ പദ്ധതി മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയില്ല എങ്കിൽ തന്നെയും, ഒന്നും ആരുടെയും നാശത്തിനു വേണ്ടിയിട്ടല്ല എന്ന്, അവനൊരുക്കിയ വലിയ സന്തോഷത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ക്രമപ്പെടുത്തലുകളാണ് ഇതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ ഈ വേദനയിൽ, നഷ്ടത്തിൽ, ഒറ്റപ്പെടലിൽ, നിരാശയിൽ നിന്നെ ഏറ്റവും അധികമായി ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധമായ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. യോഗ്യതയോടെ പരിശുദ്ധമായ ഈ ബലിയിൽ പങ്കുചേരുവാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളും ഓർത്ത് പശ്ചാത്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, പാദുവായിലെ വിശുദ്ധ അന്തോനിയെ സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിനങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിന്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങയെ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പൗലോസും കൂടെയുള്ളവരും പാംഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാംഫീലിയയിലെ പെർഗായിലെത്തി. യോഹന്നാൻ അവരെ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അവർ പെർഗ കടന്ന് പിസീദിയയിലെ അന്ത്യോക്യയിൽ വന്നെത്തി.
സാബത്ത് ദിവസം അവർ സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി. നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളയച്ച് അവരോട് ഇപ്രകാരം പറയിച്ചു: സഹോദരന്മാരെ, നിങ്ങളിലാർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞു: ഇസ്രായേൽ ജനമേ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിൻ. ഈ ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടുന്ന് ഒരു വലിയ ജനമാക്കി. തൻ്റെ ശക്തമായ ഭുജം കൊണ്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു. അവിടെ 40 വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂർവം പെരുമാറി. കാനാൻ ദേശത്ത് വെച്ച് 7 ജാതികളെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഭൂമി 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവലിനെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി. പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിൻ്റെ പുത്രൻ സാവൂളിനെ 40 വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ജെസ്സെയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇവൻ്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അവൻ്റെ ആഗമനത്തിനു മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു: ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല, എന്നാൽ ഇതാ, എനിക്കു ശേഷം ഒരുവൻ വരുന്നു, അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവേ, കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ ഭുജം അവന് ശക്തി നൽകും. കർത്താവേ, കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസ്സുയർത്തി നിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടെ നിന്നാണ് എന്നുച്ചത്തിൽ ഉദ്ഘോഷിക്കും. കർത്താവേ, കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. Hallelujah, hallelujah, hallelujah. യേശുവെ, അങ്ങ് വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനുമാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുകയും ചെയ്തു. Hallelujah, 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 hallelujah. Hallelujah, hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ കാലു കഴുകിയ ശേഷം അവരോട് അരുളിച്ചെയ്തു:
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വൃദ്ധൻ യജമാനനേക്കാൾ വലിയവനല്ല, അഴക്കപ്പെട്ടവൻ അഴച്ചവനേക്കാളും വലിയവനല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അഴക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അഴച്ചവനെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവ സമ്മോധമാ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവ സമ്മോദമാ. ഉയരുമി കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. ഉയരുമി കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. അലിവോടി നാഥ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ, അലിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ അന്തോണീസിൻ്റെ സ്മരണയ്ക്കായി അങ്ങേ അൽത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിന് മഹത്വം അങ്ങ് നൽകിയ പോലെ ഞങ്ങൾക്കും പാപമോചനവും നൽകണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ നമേ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗത് പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൻ പിതാവേ. പുണ്യവാന്മാരുടെ വിസ്മയമാർന്നുള്ള സത്യവിശ്വാസ പ്രഖ്യാപനത്താൽ അങ്ങീ സഭയെ പരിപുഷ്ടമാക്കുന്നു. വിണ്ണിൽ വസിപ്പൊരു പുണ്യതാത, ഞങ്ങൾ തന്നാത്മാവു രക്ഷ നേടിയിടുവാൻ മാതൃക ഞങ്ങൾക്ക് നൽകിടുന്നു. ധന്യരവരുടെ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് പിൻബലമായി ലഭിച്ചുവല്ലോ. ആകയാലാമോദ വായ്പോടെ വാഴുവാൻ സ്വർഗീയ ഗായക മാലാഗമാ ദിവ്യപ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹുസാന ഹുസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോ നേട്ടം ധന്യനുമാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോ നേട്ടം ധന്യനുമാ. ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ അത്യുന്നതങ്ങളിൽ.
ശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു ആഗയാൻ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ ഭരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റു പറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മിത്രാരോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേക്കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൽതാരാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാറിലുമായിടേണം. അന്നെന്നോ വേണ്ടുന്നു പ്രാരമിന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യർത്ഥൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ത്രോഹം നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടുതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ അനുഗ്രഹീത. കർത്താവേ അവിടുന്ന് ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അതിൽ കൂടിക്കൊള്ളാം ആത്മനാഥ.
സർവശക്തനായ ദൈവമേ, വിശുദ്ധ അന്തോണീസിന്റെ സ്മരണ ആഘോഷിക്കുന്ന എല്ലാവരിലും സ്വർഗീയ വിരുന്ന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസദാനം അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ നമ്മേ. ആമേൻ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സംഗീതകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.
കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി സർവശക്തനായ ദൈവമേ കൈവണങ്ങിടുന്നിതങ്ങയേ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ കൂപ്പുകൈക്കൊരുങ്ങുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളേ നിത്യമായ അനുഗ്രഹിക്കണേ പാപലേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെങ്കുമേ നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം സർവശക്തനായ ദൈവമേ കൈവണങ്ങിടുന്നിടങ്ങയേ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിരേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ വിലാപങ്ങൾ അങ്ങ് പകർത്തുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിയസിന് ഞങ്ങൾക്കെന്നും സഹായം അരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയുന്നു ഈ വിശുദ്ധൻ്റെ പുണ്യയോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ ഭാഗ്യപൂർണമാം നാവേ നീ എത്ര സ്തുതിഗീതം പാടി ഓ ഭാഗ്യപൂർണമാം നാവേ നീ നല്ല ദൈവത്തെ വാഴ്ത്തി ഓ ഭാഗ്യപൂർണമാം നാവേ നീ എത്ര സ്തുതിഗീതം പാടി ഓ ഭാഗ്യപൂർണമാമേ നീ നല്ല ദൈവത്തെ വാഴ്ത്തി അഴുകാത്ത നാവേ അനശ്വരനാവേ അഭിഷേകവചനത്തിൽ നിറവേ അഴുകാത്തനാവേ അനശ്വരനാവേ അഭിഷേകവചനത്തിൽ നിറവേ നവനാൾ ജപങ്ങൾ
മഹാത്മാവായ വിശുദ്ധ ദോനീസേ അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങേൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹരാക്കുന്നുവല്ലോ. ഓരോരോ വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനോ നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനോ സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനോ കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനോ സ്നേഹസമ്പൂർണ്ണ വിശുദ്ധ അന്തോണീസേ ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനോ അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനോ തിരുമനസായ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിരോധവും ആശാപൂർണമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അരുളിച്ചെന്ന യേശുനാഥനാണ്. നമ്മുടെ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രയാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസ് മൂലം വിഷമിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മത്സ്യബന്ധനത്തിന് പോകുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ അദോണിസിന്റെ മാധ്യസ്ഥനും അപേക്ഷിക്കുന്ന ഓരോരുത്തരും ലഭിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ലഭിച്ചു തരണമേന്ന് സകല വരപ്രസാദങ്ങളോടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരന്റെയും തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും സകല വിശുദ്ധരന്മാരുടെയും നാമത്തെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഊജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ വരമേ സ്വസ്ഥേ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിപ്പിള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. ശുദ്ധമറിയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുമാമേ. വിശ്വസ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോസ്വർണത്തോടു കൂടി അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും
എല്ലാറ്റിനെയോ അങ്ങേ പരമേൽപ്പിക്കുന്നു. അങ്ങേ പദാതിലായിരിക്കുമ്പോ യാതൊന്നോ ഭയപ്പെടാനില്ല. ഉദനായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നോ കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്നിക്കുന്നതാണെന്നോ അങ്ങയോടുള്ള ഭക്തി വഴി യേശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നോ ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നോ സഹായം അരുളുന്ന വിശുദ്ധ അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്തും ഞങ്ങളിൽ സ്വർഗരാജ്യം രശ്മിയേകിടും. ക്രിസ്തുവിൻ്റെ പ്രേഷിതോത്തമ പൊൻപാദങ്ങളിന്നുമാശ്രയം പാവനാത്മാവായോരങ്ങുതൻ പ്രാർത്ഥന സഹായ ശക്തിയ ശ്രേയസാണോ ഞങ്ങൾ വാഴുവാ. പ്രീതനായി വരങ്ങൾ നൽകണേ, വേദനെ ചീടുന്ന ചേത നീരേഴുന്ന നീർമീഴിക കാഴ്ച വച്ചു കൂപ്പിടും. കാതണച്ചു കേൾക്കതായക പാതുവായി ആശയോടെ നിൻ പാദമാശ്രയിച്ചോരേഴകൾ ആശ നേടി നിന്നനുഗ്രഹ ആശീസേകുക. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യം രശ്മിയേകിടും. ക്രിസ്തുവിൻ്റെ പ്രേഷിതോത്തമ പൊൻപാദങ്ങളെന്നും ആശ്രയം. കൃതജ്ഞത പ്രാർത്ഥന. അത്ഭുത പ്രവർത്തകൻ എന്ന മഗ്നീയനാമത്താൽ അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നോ ദൈവസ്നേഹത്തിലോ സഹോദരങ്ങളോടുള്ള ഐക്യത്തിലോ ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളോ സംരക്ഷണവും ഇനിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്ന് അകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനായികയെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയോ
അങ്ങയോട് ഒന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും ചെയ്യണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്കിദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ അവിശുദ്ധനെ ആദ്യ ശക്തി വഴി ഹൃദയ സമാധാനവും ആരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കിടവെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ ആശീർവാദം. വിശുദ്ധ കുരിശിന്റെ രക്ഷാകരമായ അടയാളത്താൽ സർവശക്തനായ ദൈവം വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ മുതിരാക്കട്ടെ. അവരെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ കവൽമാലകന്മാരെ അടക്കട്ടെ. ഇവരെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും രോഗപീഠകളും യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ വിട്ടുമാറി പോകട്ടെ. എല്ലാവിധ പൈശാച്യ ശക്തികളുടെ ബന്ധനങ്ങളും നാരികേയ ശക്തികളുടെ കോട്ടകളും തകർന്നു പോകട്ടെ. ഈ ദൈവമക്കളുടെ ഭവനങ്ങളും ഭവനങ്ങളുടെ നാൾ അതിരുകളും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുതിരാക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ് മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, തൊഴിൽ മേഖലകൾ സാമ്പത്തിക നേട്ടത്താൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സമൃദ്ധമായ മത്സ്യവില ലഭിക്കട്ടെ എന്ന് വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവം കരുണ കാണിക്കട്ടെ. സർവശക്തനായ ദൈവം തൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ നിങ്ങളെല്ലാവരെയും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥാൽ പിതാവിന്റെ പുത്രന്റെ അത്ഭുത പ്രവർത്തനത്താ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണീ ിൽ കൃപചുരിയണേ അത്ഭുത പ്രവർത്തനത്താ സുപ്രസിദ്ധനാം വിശുദ്ധനേ പാതുവായിലെ അന്തോണീ പാരീതിൽ കൃപചുരിയണേ ധന്യമാകരങ്ങളാലേ ഉന്നീ വഹിച്ചിടുന്ന ധന്യമാകരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊടിക്കണേ വിണ്ണിലെ അനുഗ്രഹത്തെ ിലെന്നും പൊഴിക്കണേ അത്ഭുത പ്രവർത്തനത്താ സുപ്രസിദ്ധനാം വിശുദ്ധനേ പാതുവായിലെ അന്തോണീ പാരീതിൽ കൃപ ചൊരിയണേ ഗണാലി ഭൂമിയിൽ വലങ്ങിടുന്നു ജീവിത വ്യതഗണാലി ഭൂമിയിൽ വലങ്ങിടുന്നു
നിൻപാദാംബുജം നമിച്ചിട അൻപോടെ കൃപ ചൊരിയണേ നിൻപാദാംബുജം നമിച്ചിട അൻപോടെ കൃപ ചൊരിയണേ അത്ഭുത പ്രവർത്തനത്താ സുപ്രസിദ്ധനാം വിശുദ്ധനേ ദുവായിലെ അന്തോനി പാനേതി കൃപ ചൊരിയണേ